മാത്യു കൊണങ്ങാടന്റെ വീട് അളകാൻ പോയ സിപിഎം കിട്ടിയല്ലോ ശാന്തം പാറയിലെ മൂന്ന് നിയമങ്ങൾ ലംഘിച്ചു ഒന്ന് ദേവികുളം താലൂക്കിലെ എല്ലാ വില്ലേജുകളിലും റവന്യൂടെ എൻഒസി വാങ്ങിച്ചിട്ട് വേണം പണിയാൻ റവന്യൂ വകുപ്പിന്റെ അത് സിപിഎം മേടിച്ചില്ല രണ്ട് 2019 ൽ ഇറങ്ങിയ ഉത്തരവനുസരിച്ച് ഭൂപദിവ ചട്ടം ലംഘിച്ച് പണിയാൻ പാടില്ല അത് ലംഘിച്ചു രണ്ടാമത് സിഎച്ച്ആർ കാടമോ ഹിൽ റിസർവിൽ കെട്ടിടം പണിയാൻ പാടില്ല ഈ മൂന്ന് നിയമങ്ങൾ ലംഘിച്ചാണ് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടി കോടികൾ മുടക്കി ശാന്തം പാറയിൽ ഉൾപ്പെടെ കെട്ടിടം പണിതുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അതിനെ ശക്തിയായി എതിർത്തു അതുകൊണ്ട് ഇങ്ങോട്ട് വരണ്ട പറമ്പ് അളക്കാനേ പോയുള്ളൂ കൊല്ലനാടൻ്റെ പറമ്പ് അളന്ന് അളകാമെന്നപ്പോഴേ ഞങ്ങൾ എടുത്ത് പറഞ്ഞത് അപ്പോൾ ഹൈക്കോടതി നിന്ന് ഉത്തരവ് കിട്ടി അത് ഇടിച്ച് പൊളിച്ച് കളയുന്നത് വരെ ഞങ്ങൾ അതിൻ്റെ പുറയിലുണ്ടാവും മറുപടി പറയട്ടെ അവരും മറുപടി പറയട്ടെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും മറുപടി പറയട്ടെ അല്ലാതെ അതിൽ കൂടി പോകുന്ന മറ്റതും മറിച്ചതും പറയുന്ന ഈ കുറച്ച് നേതാക്കന്മാർ വന്ന് ഈ അഴിമതിയെ വെള്ളപൂശുന്ന കുറെ നേതാക്കൾ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു ഈ പാർട്ടിയിൽ കുറെ ആളുകൾ എന്ത് തോന്നിയവാസം കാണിച്ചാലും അതിനെല്ലാം വന്ന് വെള്ളപൂശി ഇത് ഈ സ്തുതി ഗീതങ്ങൾ പാടി നടക്കുന്ന രണ്ടു മൂന്ന് നേതാക്കന്മാർ അല്ലാതെ ആരും പറയില്ല ഞാൻ പറഞ്ഞ ആരാ ഇപ്പൊ ഞങ്ങൾക്കെതിരായിട്ട് ഒരു ആക്ഷേപം വന്നു ഞങ്ങളുടെ നേതാക്കന്മാർ വന്ന് പറഞ്ഞു ഞങ്ങൾ വന്ന് പറഞ്ഞു കൃത്യമായ മറുപടി കൊടുത്തു ഇല്ലേ ഇവര് മിണ്ടൂല അവര് മിണ്ടൂല അവര് സംസാരിക്കില്ല അവർക്ക് പറയാൻ മറുപടിയില്ല അവരെ കൊണ്ട് പറയിപ്പിക്കും ഞങ്ങള് ഇപ്പൊ വായടപ്പിച്ചു ഞങ്ങള് മിണ്ടാൻ പറ്റാതെ ആരോപണങ്ങൾ ഉന്നയിച്ച് ഇനി ആ വാഹ ഞങ്ങൾ തന്നെ ഉറപ്പിക്കും അല്ല അത് അദ്ദേഹം പാർട്ടിയുടെ അനുവാദത്തോടു കൂടി തന്നെയല്ലേ സംസാരിക്കുന്നത് അദ്ദേഹം സംസാരിക്കുന്നത് പാർട്ടി സംസാരിക്കുന്നത് ഇപ്പൊ പാർട്ടിയുടെ അനുവാദം ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുമോ അല്ല അത് ആലോചിക്കാം നമുക്ക് ആലോചിക്കാം